എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദീപക് സക്കറിയ, ചങ്ങനാശ്ശേരി ഡോക്ടർസ് ടവറിലെ സമരട്ടൻ മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുന്നു. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ ഡയബറ്റീസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്ന ടോപ്പിക്കാണ്. 2009 100 പേരിൽ ഏകദേശം 7 പേർക്കാണ് ഡയബറ്റീസ് ഉണ്ടായിരുന്നത്. 2023 കാര്യം നോക്കുവാണെങ്കിൽ 100 പേരിൽ ഏകദേശം 12 പേർക്ക് ഡയബറ്റീസ് ഉണ്ട്. കഴിഞ്ഞൊരു 15 വർഷം കൊണ്ട് ഡയബറ്റീസ് രോഗികളുടെ എണ്ണം 60% കൂടിയിരിക്കുന്നു. ഇതിന്റെ മെയിൻ കാരണങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പ്രോപ്പറായിട്ട് എക്സസൈസ് ഇല്ല, ഫുഡ് ഹാബിറ്റ്സ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്, ഇതൊക്കെയാണ്. ഇപ്പോൾ ഒരു 20-25 വയസ്സുള്ള ആൾക്കാരിൽ പോലും Type 2 ഡയബറ്റീസ് കണ്ടുവരുന്നുണ്ട്. ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ പ്രോപ്പറായിട്ട് ഷുഗർ കൺട്രോൾ ഇല്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്ട്രോക്ക്, ഡയബറ്റിക് നെഫ്രോപ്പതി കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഡയബറ്റിക് റെറ്റിനോപ്പതി കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റിക് ന്യൂറോപ്പതി മരവിപ്പ്, ഡയബറ്റിക് അൾസർ, ഇങ്ങനെ പല കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മെയിൻലി 5 കാര്യങ്ങളാണ്. പ്രോപ്പർ എക്സസൈസ്, ഡയറ്റ്, അവോയ്ഡ് സ്ട്രെസ്, മദ്യപാനം, പുകവലി കുറയ്ക്കുക, പ്രോപ്പർ ഡയഗ്നോസിസ്, മാനേജ്മെന്റ് ആൻഡ് പ്രോപ്പർ ഫോളോ. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് എക്സസൈസ്. ആഴ്ചയിലൊരു 150 മിനിറ്റ് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ വെച്ച് ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും നമ്മൾ പ്രിഫറബിളി കാർഡിയോ എക്സസൈസസ് ലൈക്ക് ഫാസ്റ്റ് വാക്കിംഗ്, ജോഗിംഗ്, സ്വിമ്മിംഗ്, ഇതൊക്കെ ചെയ്യുന്നത് ഷുഗർ കൺട്രോളിന് വളരെ ബെനിഫിഷ്യലാണ്. 2 കാര്യം ഡയറ്റാണ്. ഡയബറ്റീസ് മാനേജ്മെന്റിൽ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ 3 നേരം കഴിക്കുന്ന ഭക്ഷണം സ്പ്ലിറ്റ് ചെയ്ത് ഫ്രീക്വൻറ് സ്മോൾ മീൽസ് ആയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. റിഫൈൻഡ് ഷുഗേഴ്സും സ്വീറ്റ്സും നമ്മൾ ടോട്ടലി അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ആർ ഡയറ്റ് ഷുഡ് ബി റിച്ച് ഇൻ ഫൈബർ ആൻഡ് ലോ ഇൻ കാർബോഹൈഡ്രേറ്റ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ലഞ്ചിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് ഹെൽത്തി പ്ലേറ്റ് പ്രിൻസിപ്പിൾ. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു ഹാഫിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ആയിരിക്കണം. ഇറ്റ് ക്യാൻ ബി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ബോയിൽഡ് വെജിറ്റബിൾസ്, സാലഡ്സ്, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പ്ലേറ്റിന്റെ ഒരു ഹാഫിൽ. 2 ഹാഫ് 2 ക്വാർട്ടറായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിൽ 1 ക്വാർട്ടർ മാത്രമേ നമ്മൾ റൈസ് എടുക്കാവുള്ളൂ. മറ്റേ ക്വാർട്ടർ ഷുഡ് ബി പ്രോട്ടീൻസ്. പ്രോട്ടീൻസ് ക്യാൻ ബി ആനിമൽ പ്രോട്ടീൻസും എടുക്കാം, പ്ലാന്റ് പ്രോട്ടീൻസും എടുക്കാം. ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ എഗ്, ചിക്കൻ, ഫിഷ് ഒക്കെയാണ്. പ്ലാന്റ് പ്രോട്ടീൻസ് ക്യാൻ ബി മഷ്റൂം, സോയ, ഇതൊക്കെ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. പിന്നെ നമുക്ക് പൾസസും എടുക്കാം. പൾസസ് ലൈക്ക് ബ്ലാക്ക് ഗ്രാം, ബംഗാൾ ഗ്രാം, ഇതും നമുക്ക് പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓയിലിന്റെ യൂസ് ലിമിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ഫ്രൂട്ട്സിന്റെ കാര്യം പറയുവാണെങ്കിൽ ആപ്പിൾ, പേരയ്ക്ക, പപ്പായ, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കഴിക്കാവുന്ന ഫ്രൂട്ട്സ് ആണ്. ഓറഞ്ചും നമുക്ക് വല്ലപ്പോഴും കഴിക്കാവുന്നതാണ്. പഴം, ബനാനാസ്, ഇതൊക്കെ നമ്മൾ മാക്സിമം ലിമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഇതിലൊക്കെ അത്യാവശ്യം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് എടുക്കുമ്പോൾ നമ്മളത് ജ്യൂസ് ആയിട്ടല്ല എടുക്കേണ്ടത്, ഹോൾ ഫ്രൂട്ടായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക. എന്നാൽ മാത്രമേ ആ ഫ്രൂട്ടിനകത്തുള്ള ഫൈബർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ ചെല്ലത്തുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ രീതി വേണം നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യത്തേത് എക്സസൈസ്, 2 ഡയറ്റ്, 3 അവോയ്ഡ് സ്ട്രെസ്. സ്ട്രെസ് മാക്സിമം നമ്മൾ കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യം ഉറങ്ങാൻ ശ്രമിക്കണം. ഒരു ദിവസം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും അത്യാവശ്യം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. 4 കാര്യം അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് കട്ട് ഡൗൺ ആൽക്കഹോൾ യൂസ്. മദ്യപാനം, പുകവലിയും നിർത്താൻ ശ്രമിക്കുക. ഗ്രാജുവലി എങ്കിലും മദ്യപാനം, പുകവലിയും നമ്മൾ നിർത്താൻ തന്നെ ശ്രദ്ധിക്കണം. പിന്നെ 5 കാര്യം, 5 പ്രോപ്പർ ഡയഗ്നോസിസ്, മാനേജ്മെന്റ് ആൻഡ് പ്രോപ്പർ ഫോളോ അപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നിങ്ങളുടെ കണ്ടീഷനെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുക, കൃത്യമായിട്ട് മരുന്നുകൾ എടുക്കുക. ഡയബറ്റീസ് മാനേജ്മെന്റിന് വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. കുറേ കാലമായിട്ട് ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങിച്ച് വീട്ടിൽ വെക്കുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഡയബറ്റീസ് ഉള്ള ആൾക്കാരിൽ ഫാസ്റ്റിംഗ് ഷുഗർ 130 താഴെയും ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ വാല്യൂ 180 താഴെയും ഉള്ള റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
പിന്നെ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും എച്ച് ബി എ വൺ സി ലെവൽ ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എച്ച് ബി എ വൺ സി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 3 മാസത്തെ ആവറേജ് ഷുഗർ വാല്യൂ ആണ്. എച്ച് ബി എ വൺ സി വാല്യൂ ഒരു 6.5 താഴെ, അറ്റ്ലീസ്റ്റ് ഒരു 7 താഴെയെങ്കിലും എച്ച് ബി എ വൺ സി വാല്യൂസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇടയ്ക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്ത് നോക്കുന്നത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. ഷുഗർ രോഗം തുടങ്ങിയിട്ട് ഒരു 5 വർഷമെങ്കിലും ആയ ആൾക്കാരാണെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ഡയബറ്റിക് റെറ്റിനോപ്പതി, കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി സ്ക്രീൻ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ടു കൺക്ലൂഡ്, ഇപ്പൊ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈലിൽ ചെറിയൊരു ചേഞ്ച് വരുത്തി പ്രോപ്പറായിട്ടുള്ള എക്സസൈസും ഡയറ്റും ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിച്ചാൽ അത് നിങ്ങളുടെ മെഡിസിൻ്റെ ഡോസ് റെഡ്യൂസ് ചെയ്യാനും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കാം. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.